ഹലോ. അപ്പൊ രാവിലെ നമ്മൾ ഐശ്വര്യ ഏട്ടൊക്കെ തുടങ്ങുവാണ് കേട്ടോ. ഇന്ന് മൂന്ന് ഡിഷസ് ആണുള്ളത്, ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഡിന്നറിനും കഴിക്കുന്ന മൂന്ന് റെസിപ്പീസ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ കരുതി നിങ്ങൾക്കും കൂടെ അതിന്റെ ഡിഷുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഓണവും കാര്യങ്ങളൊക്കെ ഇനി എത്താറായിട്ടുണ്ട്. അപ്പൊ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കറികളായിട്ട്, അതായത് ഇന്നലെ ഞാൻ പുളിശ്ശേരിയും പച്ചടിയും കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇന്ന് നമുക്ക് അവിയൽ നോക്കാം. നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവിയൽ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡേയ്സിലേക്ക് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവം എന്താണെന്നറിയോ? റാഗി പൗഡർ കൊണ്ടുള്ള ഒരു സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂരവ്. കൂരവ് നമ്മൾ കുഞ്ഞുവാവകൾക്ക് മാത്രമല്ല, നമുക്കും കഴിക്കാം കേട്ടോ. നമ്മൾ കഴിച്ചു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നമില്ല, നമ്മുടെ ഹെൽത്ത് നന്നാവത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം കൂരവ്, അതായത് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൂരവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കത്തില്ലേ, സോറി അരച്ചല്ല അരിച്ച് അരിച്ചെടുക്കത്തില്ല, അതുമാതിരിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇതോടുകൂടിയിട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കത് ഇതുപോലെ പതിയെ 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 കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഇത് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ നമുക്ക് സംഭവം ഇതിൻ്റെ ആ ഒരു ഫൈനായിട്ടുള്ള പൗഡർ നമുക്ക് വെള്ളത്തോടൊപ്പം തന്നെ താഴെയുള്ള പാത്രത്തിലേക്ക് വീഴും കേട്ടോ. അപ്പോൾ അത് വേണം നമുക്ക് ഉപയോഗിക്കാൻ നല്ലത്. നമ്മളിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമല്ല, നമ്മൾ 3-4 പ്രാവശ്യമായിട്ട് ചെയ്യണം. അതായത് ഇനി ഇതേ അരിപ്പയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുക, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫൈനായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള സംഭവം താഴേക്ക് പോവും, നമുക്ക് വേണ്ടാതെയുള്ള സംഭവം പുറത്ത് ഇതേ ഇതുപോലെ കിടക്കും. ഇത് എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്, എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു ഇത് കഴിക്കാൻ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇനി അടുത്ത ട്രിപ്പ് വെള്ളം, ലേശം വെള്ളം ഒഴിക്കാവൂ, കാരണം നമ്മൾ പൗഡർ കുറവായത് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വറ്റി വരാനായിട്ട് ഒരുപാട് ലേറ്റാവും. അപ്പോൾ അത്രയും ടൈം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിൽ ഞാനിപ്പം ഏകദേശം 1¼ കപ്പോളം വെള്ളം, ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഓൾറെഡി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു കൂരവിൻ്റെ ആ ഒരു റാഗി പൗഡറിൻ്റെ ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കണം കേട്ടോ, ഇളക്കാതിരിക്കരുത്. ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് അടിയിലേക്ക് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് റെഡിയാവും, ഈ വെള്ളമൊക്കെ പെട്ടെന്ന് പോയിട്ട് ഇത് പെട്ടെന്ന് ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിളപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്കോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്കോ മാറ്റി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം ഇത് കിടക്കേണ്ടി വരും. ദഹിനി നമുക്ക് പാലൊഴിക്കാം ഇതിലേക്ക്. ഇത് കുറച്ച് നേരം കിടന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ പാലൊഴിച്ചിട്ടുള്ളത്. എനിക്കിത് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതും കഴിക്കുന്നതുമാണ് ഇഷ്ടം കേട്ടോ. കുറച്ചും കൂടെ ടൈറ്റായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ എടുക്കാം, എനിക്ക് ഈ ഒരു ലെവലിലാണ് ഇഷ്ടം. അപ്പോൾ പാലൊഴിച്ചിട്ട് ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക്. ഇതിപ്പോൾ 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഞാൻ, ഡേറ്റ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കഴിക്കാം ഹെൽത്തി ആയിട്ടുള്ള റാഗി ബ്രേക്ക്ഫാസ്റ്റ്. ഇനി രണ്ടാമത്തെ സംഭവം നല്ലൊരു അവിയലാണ് കേട്ടോ. നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ എത്തി, അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു കുഞ്ഞൻ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉണ്ടാക്കുവാണ് കേട്ടോ. ദാ ഇതുപോലെ നമ്മൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം. ഇതിലിപ്പോൾ പച്ചക്കറി, നമ്മൾ ഇത്രയും പച്ചക്കറി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. എനിക്ക് ഈ ക്യാരറ്റൊക്കെ ഇടണം എന്നുള്ളവർക്ക് ഇടാം, ഞാൻ അങ്ങനെ വലുതായിട്ട് അവിയലിൽ ക്യാരറ്റ് ഉപയോഗിക്കാറില്ല. ഈ ഒരു അവിയലിൽ നമുക്ക് കുറച്ച് ക്യാരറ്റൊക്കെ കുറച്ച് കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ദാ ഇത് നമ്മുടെ കായാണ് കേട്ടോ, പച്ചക്കായാണ്. തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയൽ വയ്ക്കുന്നത് കേട്ടോ. ഞാൻ പാലക്കാടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുൻപ് എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്,
ഓഫീസിലുണ്ടായിരുന്ന ഒരു കുട്ടി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എന്താന്ന് വെച്ചാൽ, പാലക്കാട് സൈഡിലൊക്കെ വെള്ള കളർ അവിയലാണ്, അവിയലിന് വെള്ള കളറാണ്, കൂടാതെ അവിടെ ഈ കായുണ്ടല്ലോ നമ്മുടെ പച്ചക്ക, അത് ഇടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് ശരിയാണ് കേട്ടോ. പാലക്കാട് കുറേ ഭാഗങ്ങളിലൊക്കെ വെള്ള കളർ അവിയലാണ്, അതുപോലെ അവർ ഈ പച്ചക്കായോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടാറില്ല. വെള്ളരിക്കയൊക്കെ കൂടുതൽ ഇട്ടിട്ടുള്ള നല്ല രസമുള്ള ആയിരിക്കാം, രസമുള്ളതായിരിക്കാം, ഞാൻ കഴിച്ചിട്ടില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അവിയലാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഇത്രയും പച്ചക്കറികൾ എടുത്താൽ മതി. ഇത്രയും നല്ല രസമാണ് കേട്ടോ ഈ ഒരു അവിയൽ. സത്യം പറഞ്ഞാൽ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇത്രയും. അതുപോലെ ഈ മാസമൊക്കെ അങ്ങ് പെട്ടെന്ന് പോയി, നമുക്ക് പെട്ടെന്ന് മാറി കിട്ടി ഈ മാസം. പിന്നെ ഇടയ്ക്ക് നമ്മുടെ വയനാടിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ കുറേ ടെൻഷൻസും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളല്ലേ അവരും, നമ്മളെപ്പോലെ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് വീടും കുടുംബവും അതുപോലെ കുട്ടികളെയൊക്കെ നഷ്ടപ്പെട്ട ആളുകളല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇനി അവരൊക്കെ ഒന്ന് സെറ്റിൽഡായി കാണുന്നത് വരെ അതൊരു എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു വിഷമമായിരിക്കും. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാം, എത്രയും പെട്ടെന്ന് അവർക്കൊരു വീട് കിട്ടട്ടെ, അവരുടെ ഫാമിലി ഒന്ന് സെറ്റാവട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. എനിക്ക് പച്ചക്കറി മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നറിയത്തില്ല, ഇത് മുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. ഇനി നമുക്ക് മുരിങ്ങാക്ക നമുക്ക് മുറിച്ചെടുക്കാം. ഇത് കഴുത്തങ്കായാണ് കേട്ടോ. ഇതിലിപ്പോൾ ഉള്ളത് എന്തൊക്കെയാണെന്നറിയോ, പടവലങ്ങയുണ്ട്, കഴുത്തങ്കായ ഉണ്ട്, വെള്ളരിക്കയുണ്ട്, പിന്നെ പച്ചക്കായുണ്ട്, പിന്നെ ഇതിൽ അമരയ്ക്കൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ അമരയ്ക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ, നമ്മുടെ ഈ അവിയൽ ഇച്ചിരി ഒരു സ്പെഷ്യൽ അവിയലാണ്, അപ്പോൾ അതുകൊണ്ട് അമരയ്ക്കൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് വെള്ളരിക്കയും കൂടെ അതെ ഇതുമാതിരി ഒന്ന് അരിഞ്ഞു വയ്ക്കാം. തിരിച്ചറിയണോ അരിയണോ മറിച്ചരിയണോ എന്നറിയാൻ വയ്യ. ഇനി നമുക്ക് കായ്, കായ അരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടൈം ഒന്ന് വെള്ളത്തിലിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ഇതിൽ ആ പച്ചക്കായില്ലേ, അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് കിടന്നോട്ടെ ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ അവിയലിൻ്റെ ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ. കായൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ ഇത് നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സ്ലോ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂട് കയറ്റുക കേട്ടോ. ചൂട് കയറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ടാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വെന്ത് കിട്ടാൻ പാടായിരിക്കും ഇതിൻ്റെ ഈ കഷ്ണങ്ങൾ. ഇനി ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പം അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതാ നമ്മുടെ പേസ്റ്റ് അരച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പൊഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ഈ അരപ്പിൽ കിടന്നിട്ട് ഈ കഷ്ണങ്ങൾ വേവണം. നമ്മൾ ഈ അരപ്പൊഴിക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഈ കഷ്ണങ്ങൾ ഒരു അരഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ അരപ്പൊഴിച്ചിട്ട് ഇതുപോലെ വെള്ളം ഇടാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് ഈ വെള്ളം ഫുള്ളായിട്ട്, അതായത് നമ്മുടെ അരപ്പ് നന്നായിട്ട് വറ്റി നമ്മുടെ കഷ്ണങ്ങളിൽ ഇത് പിടിക്കണം. എങ്കിൽ മാത്രമേ ഈ അവിയലിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. കണ്ടോ നമ്മുടെ അരപ്പൊക്കെ എല്ലാം വെള്ളമെല്ലാം വറ്റി അരപ്പ് ഫുള്ളായിട്ട് നമ്മുടെ കഷ്ണങ്ങളിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലേശം വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതേ ഇതുപോലെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് പതിയെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഈ തവി ഒന്ന് മാറ്റാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും. അപ്പോൾ ഞാനൊരു ഫോർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളിതേ ഇതുപോലെ പതിയെ ഇളക്കി കൊടുക്കുക. നമ്മുടെ സാധാരണ അവിയലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അവിയലാണ്. കാരണം സാധാരണ നമ്മൾ അവിയലിൽ അരപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാറില്ല. ഇത് വ്യത്യസ്തമായിട്ടുള്ള അവിയലാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ അവിയലിന്, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു അവിയലാണേ. ഇനി നമുക്ക് ഡിന്നറിന് ഒരു ഡയറ്റ് പരിപാടി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ഇട്ടിരിക്കുന്നത്. പെരിഞ്ചീരകവും ഇത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ, ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു പച്ചമുളക് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇതും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഞാനിപ്പം അരമുറി സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടി ഇടാം കേട്ടോ നമുക്ക്. കുറച്ച് സമയം ഒന്ന് ഇളക്കേണ്ടി വരും, കാരണം ഇത് കുറച്ചൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. ഈ സമയം അതവിടെ വേവട്ടെ. അപ്പം നമുക്കൊരു ലേശം ചീര എടുക്കാം കേട്ടോ. ചീര ദേ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണേ. ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞാൽ മതി. തണ്ടും ഇലയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. തണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ഇതുപോലെ എന്തെങ്കിലും ഒരു ലീവ്സ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ, എനിക്കിപ്പം അവൈലബിൾ ആയത് ചീരയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേറെ എന്ത് ഇലകൾ വേണമെങ്കിലും ഇടാം കേട്ടോ. അതായത് ഇപ്പോൾ ചീരയില തന്നെ വേണമെന്നില്ല, പയറില വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഗ്രീൻ ലീവ്സ്, എന്തെങ്കിലും പച്ച ഇലകൾ നമുക്ക് കഴിക്കാൻ പറ്റണ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ വേണം ഇടാനായിട്ട് കേട്ടോ. ഇപ്പം ചീര തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഇപ്പം ചീര എനിക്ക് ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. അതെ ഇതുപോലെ ചെറുതായിട്ട്, തീരെ ചെറുതാവണമൊന്നുമില്ല, അതെ ഈ ഒരു വലിപ്പത്തിൽ നമുക്കൊന്ന് അരിഞ്ഞു കിട്ടണം. അപ്പോൾ ചീര നമ്മൾ സെറ്റാക്കി. ഇനി നമ്മുടെ സവോള ഇവിടെ വെന്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ലേശം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെ ഇടുക. കാശ്മീരി മുളക് പൊടി താല്പര്യമുള്ളവർക്ക് ഇടാം, ഇതിലിച്ചിരി എരിവുള്ളത് നല്ലതായിരിക്കും കേട്ടോ. ഇത് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കുക. ആ മസാലയുടെ പച്ച മണമൊന്ന് മാറണം. മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ബീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലൊഴിക്കുക. ഇത് മുട്ട നമ്മൾ ഒഴിച്ച ഉടനെ ഇത് ഇളക്കാൻ നിൽക്കരുത്. ഒരു 6-7 സെക്കൻഡ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഇതേ ഇതുപോലെ പതിയെ നമ്മളിതിലേക്ക് ഇങ്ങനെ ചിക്കി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ പതിയെ 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 ഇങ്ങനെ ചെയ്താൽ മതി.
കണ്ടോ, ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടണം. കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഇടേണ്ട എന്താണെന്നറിയോ, ഒരു ഉരുളൻ കിഴങ്ങ് ഞാൻ ഓൾറെഡി തന്നെ വേവിച്ചിട്ട് അത് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ദേ ഇത് കേട്ടോ, കുക്കറിലിട്ട് ഞാനൊരു 3 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദേ വെന്ത് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കുക്കറിലിട്ടത് കേട്ടോ. അതും പിന്നെ നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയില്ലേ, ആ ചീരയും കൂടെ ചേർത്തിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് സംഭവം ചീര പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമുക്ക്, പെട്ടെന്ന് വേവുന്ന ചീരയാണ്, വേറെ പാടൊന്നുമില്ല. ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു 1/2 മിനിറ്റ് നേരം നമ്മളൊന്ന് ഇളക്കേണ്ടി വരും കേട്ടോ. ഈ മസാല ഉരുളൻ കിഴങ്ങിലും നമ്മുടെ ചീരയിലും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ദാ നമ്മൾ ഇളക്കി ഈ ഒരു ലെവലിൽ ആക്കണം. ഇപ്പോൾ ഓൾറെഡി നമ്മളെ ചീരയൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ, ചീര ഇലയല്ലേ, അതങ്ങനെ അധികം പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ലാസ്റ്റിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിയില വേണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മല്ലിയിലയുടെ ഫ്ലേവർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ, ടേസ്റ്റി ആയിരിക്കും. ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ, നമ്മുടെ ബ്രെഡാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ വേണമെങ്കിൽ അതിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം എടുക്കുന്ന ബ്രെഡാണ്. ഇപ്പോൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഭാഗമല്ലേ, അത് നമ്മളങ്ങ് മുറിച്ച് കളയണം. അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് കുറച്ച് വലിപ്പമുള്ള ബ്രെഡാണ് കേട്ടോ. വീറ്റ് ബ്രെഡ് ഇവിടെ കിട്ടാനില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ മറ്റേ ബ്രെഡ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് സംഭവം, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇത് നമ്മുടെ ചപ്പാത്തി റോളറാണ് കേട്ടോ, അത് വെച്ചിട്ട് ഇത് പതിയെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട്, ഒരുപാട് സ്പീഡായിട്ടും ഹാർഡായിട്ടും ചെയ്യരുത്, പതിയെ വേണം നമ്മളിത് ഒന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ വലുതായിട്ട് ഒരു ഇത് കൊടുക്കണ്ട, എന്നാലും ഈയൊരു അളവിലൊന്ന് ചെയ്തെടുക്കുക കണ്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, ഈ ബ്രെഡിൽ നമ്മുടെ ഫില്ലിംഗ് ഇല്ലേ, നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിംഗ് പതിയെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുക കണ്ടോ. ഇതുപോലെ പതിയെ വയ്ക്കുക, ഒരു ഭാഗത്തായിട്ട് വയ്ക്കുക കേട്ടോ. ഇതുപോലെ സൂക്ഷിച്ച് വെക്കണം, ഇല്ലെങ്കിൽ വെളിയിലൊക്കെ പോവും. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വളരെ ഇങ്ങനെയൊക്കെ ആകെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. വളരെ പതിയെ നമ്മളത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുപോവാം. പതിയെ തന്നെ ചെയ്യുക, കാരണം നമ്മളിപ്പോൾ ചപ്പാത്തിയൊന്നും പോലെ ഉണ്ടാവത്തില്ല, ഇത് പൊടിഞ്ഞളവി വരാനുള്ള ചാൻസ് ഉണ്ട്, ബ്രെഡല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം, ഒരു ഇതുപോലെ ഒരു ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈർക്കിലെങ്കിലും എടുത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ടൂത്ത് പിക്കിൻ്റെ ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, അതാണ് ഈ സാധനം കേട്ടോ. അത് ഞാൻ എടുത്ത് കുത്തിയിട്ടുണ്ട്. ഇനി ബാക്കി ബ്രെഡും കൂടെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മുറിച്ചിട്ട് പറ്റുന്നില്ല, ഇപ്പം 2 എണ്ണമായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മുറിക്കാൻ നല്ല രസമാണ്. ഓക്കെ, ഇനി നമ്മൾ പിന്നെ നമ്മളെ റോളർ ഉപയോഗിച്ച് റോൾ ചെയ്യുവാണ്. ഇതിപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബ്രെഡ് പൊട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം കൂടെ ചേർത്ത് വയ്ക്കുക കേട്ടോ. ഒരു ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്താലും മതി, പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മുടെ ഫില്ലിംഗ് വരുമ്പോൾ ചിലപ്പോൾ ഒത്തിരി അങ്ങ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഇത് ബ്രെഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഫില്ലിംഗ് പിന്നെയും വയ്ക്കുവാൻ പോവുകയാണ്. നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ആ ബ്രെഡിൻ്റെ ഒരു ഇതേ ഉള്ളൂ. വീറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇതിപ്പോൾ എനിക്കത് കിട്ടിയില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു ബ്രെഡ് ചൂസ് ചെയ്തത്. ഇതുപോലെ പതിയത് ഇതുപോലെ തന്നെ റോൾ ചെയ്യുക. ഈ രണ്ടാമത്തെ ഈ സംഭവം ചെറുതായിട്ട് എനിക്കൊന്ന് പാളിപ്പോയായിരുന്നു, പക്ഷെ എന്നിട്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കണ്ടോ. ഇതുപോലെ ടൂത്ത് പേക്ക് പോലത്തെ സംഭവമൊക്കെ വെച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ
സംഭവം സെറ്റ്. അടുത്തതും അതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ നമ്മൾ കൂടുതലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ സാധാരണഗതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് വീടുകളിൽ മിക്കവാറും ആഴ്ച ഒരു രണ്ടു ദിവസമെങ്കിലും ഉണ്ടാവത്തില്ലേ. അതുപോലെ ചീര ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്കറികളുണ്ടാവും, നിങ്ങളുടെ ചിലപ്പോൾ ക്യാരറ്റ് ഉണ്ടാവും, ഇതിൽ മുട്ടയൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടാവും. ഇതിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആഴ്ച രണ്ട് ദിവസമെങ്കിലൊക്കെ കഴിക്കണം കേട്ടോ. കാരണം നമ്മൾ എല്ലാ ദിവസങ്ങളിലും ചോറും കിഴങ്ങോ കപ്പയോ അല്ലെങ്കിൽ മീനോ കാര്യങ്ങളോ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഒരിക്കലും നമുക്ക് ഹെൽത്തി ആവില്ല. കാരണം ഒരു 30 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട്, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എന്താണ് കാലിനും കൈക്കുമൊക്കെ നമുക്ക് വേദനയും കാര്യങ്ങളൊക്കെ വരും. കാരണം എന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല, കോവിഡൊക്കെ ആയ സമയത്ത് നമ്മൾ അതിൻ്റെ ആൻറ്റിവൈറസ് ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവറിൽ എന്തായാലും പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പനിയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വാരി വലിച്ച് ചില ആൾക്കാർ പറയും എന്താ ഡയറ്റ്, എന്ത് ഡയറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മെലിയാന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം വരുന്നത്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്നും അതിന് അർത്ഥമുണ്ട് കേട്ടോ ഡയറ്റിന്. അല്ലാതെ ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെലിയുന്ന സംഭവമൊന്നുമല്ല. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കൊഴുപ്പ് നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനനുസരിച്ചിട്ട് മെലിഞ്ഞു വരും. അല്ലാതെ അത് ഒരിക്കലും ഒരു ഫോൾട്ടൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലത്തുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും കൊടുക്കാം, സുഖമായിട്ട് കഴിക്കും. സ്കൂളൊക്കെ വിട്ടിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. ചില കുഞ്ഞുങ്ങളൊക്കെ ചോറും ചീരയൊന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഇതുപോലെ ചെയ്തു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സെറ്റാണ്. നമ്മൾ റോൾ ചെയ്യണം എന്നില്ലാതെ ഇതുപോലെ ചെയ്താലും മതി, ഇതുപോലെ ചെയ്താലും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ ചീസൊക്കെ ചേർത്തിട്ടൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേ ഒരു റോളും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, കമൻറ്റ് ചെയ്യണേ.